ॐ भूर्भुवस्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो न प्रचोदयात्। അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത്, ശത്രുക്കളെയും ശത്രുഭാവമുള്ളവരെയും അകത്തും പുറത്തുമുള്ള ശത്രുക്കളെയും തിരിച്ചറിയുക. ശത്രുക്കളെ നിഗ്രഹിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അധർമ്മത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യേണ്ടത്. അതുകൊണ്ട് തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ, യുദ്ധം ചെയ്യാനായിട്ട് എഴുന്നേൽക്കൂ അർജുന. ഈ ഒരു സന്ദേശം ഞാനിപ്പോൾ പറഞ്ഞത്, നമുക്കറിയാം കഴിഞ്ഞ വർഷം, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത്, അതിന് മുമ്പും ലോകത്തിലെവിടെയെല്ലാം റോഹിംഗ്യൻ മുസ്ലിങ്ങൾ പോയിട്ടുണ്ടോ അവിടെയെല്ലാം കൊന്നു കൊലവിളി നടത്തിയവരാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ. അതിലെ വലിയൊരു വിഭാഗം ബംഗ്ലാദേശിലുണ്ട്. ആ ബംഗ്ലാദേശിലുള്ള മുസ്ലിങ്ങളും റോഹിംഗ്യൻ മുസ്ലിങ്ങളും അവർ തൊഴിലാളികളായിട്ട് കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ അവർക്ക് പാലും തേനും പാലും പഴവും ചിക്കനും ടിവിയും എല്ലാം കൊടുത്തിട്ട്, റേഷൻ കാർഡ് വരെ കൊടുത്തിട്ട് അവരെ അതിഥി തൊഴിലാളികളാക്കി, അവരെ അതിഥികളാക്കി അടുത്ത ഇലക്ഷനെ മുമ്പിൽ കണ്ടുകൊണ്ട്. റോഹിംഗ്യൻ മുസ്ലിങ്ങളെ സ്വീകരിക്കാത്തതിൽ ഇവിടുത്തെ സാംസ്കാരിക നായകളും ഇവിടുത്തെ ബുദ്ധിജീവികളും ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ മുസ്ലിം ലീഗും ശരിക്ക് കേന്ദ്ര ഗവൺമെന്റിനെ വർഗീയ ഫാസിസ്റ്റാക്കി ലേബൽ ചെയ്തു. എവിടെയെല്ലാം ബംഗ്ലാദേശിലെ അഭയാർത്ഥികൾ പോയിട്ടുണ്ടോ അവിടെയെല്ലാം അവരുടെ തനി സ്വഭാവം കാണിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ യുവാക്കളുടെ സദസ്സിൽ പറഞ്ഞു, മഞ്ഞിൽ പൊതഞ്ഞ് വിറങ്ങലിച്ച് കിടക്കുന്ന അണലിയെ ഒരമേരിക്കൻ പെൺകുട്ടിയെ എടുത്ത് വളർത്തി പാലും എല്ലാം കൊടുത്തു. ഒരു ദിവസം അത് ഈ പെൺകുട്ടിയെ കൊത്താനായിട്ട് ഇറങ്ങിയപ്പോൾ ഈ പെൺകുട്ടി അണലിയോട് ചോദിച്ചു, അത്രേ ഞാൻ മരണത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചതാ, പിന്നെയും നീ എന്തുകൊണ്ടാണ് എന്നെ കൊത്തുന്നത്? അണലി കൂളായിട്ട് പറഞ്ഞു, അതെന്റെ ജന്മസ്വഭാവമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതാ. പലരെയും അഭയാർത്ഥികളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചതാണ് ഡെൻമാർക്കും സ്വീഡനും. കാരണം മനുഷ്യരല്ലേ, മനുഷ്യ അവകാശം, പാവങ്ങള്, റിഫ്യൂജികള്. അവസാനം അവിടുത്തെ ഒരു അധ്യാപകനെ കയ്യ് കഴുത്തറത്ത് കൊന്നു ഏതാനും ദിവസം മുമ്പ്. പിന്നെ മൂന്ന് പേര് അടുത്ത കാലത്ത് വെടിവെച്ച് കൊന്നു. അത് ഫ്രാൻസില്. ഡെൻമാർക്കിലും സ്വീഡനിലും വേറെ രീതിയിൽ. ചിലരൊക്കെ ചില മതക്കാരോ ചില രാഷ്ട്രീയക്കാരോ ലോകത്തിൽ എവിടെ ചെന്നാലും അവർ അവരുടേതായിട്ടുള്ള മൃഗീയ വാസനകൾ കാണിക്കും. മൃഗീയ വാസനകൾ എന്ന് പറയുമ്പോൾ മൃഗങ്ങൾക്കതൊരു അവഹേളനമാണ്. എന്നാലും ലോകത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒരേപോലെയാ. അത് ക്യൂബയിലെ ആണെങ്കിലും യു എസ് എസ് ആറിൽ ആയിരുന്ന കാലത്ത് അവിടുത്തെ ആണെങ്കിലും ചൈനയാണെങ്കിലും നോർത്ത് കൊറിയ ആണെങ്കിലും കംബോഡിയ ആണെങ്കിലും കമ്മ്യൂണിസം കമ്മ്യൂണിസത്തിൻ്റെ തന്നെയാണ്. ആ കമ്മ്യൂണിസ്റ്റുകളിൽ സോഫ്റ്റ് കമ്മ്യൂണിസ്റ്റ്, ഹാർഡ് കമ്മ്യൂണിസ്റ്റ് ഒന്നുമില്ല. ഷാജഹാൻ അടുത്ത കാലത്ത് പറയേണ്ടായി, എല്ലാവരും മാതൃകയായിട്ടെടുക്കുന്ന ഇ കെ നായനാര് അദ്ദേഹത്തിൻ്റെ മകനാണ് ചിന്തിക്കാൻ സാധിക്കുന്നതിനേക്കാൾ വലിയ അഴിമതി നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഴിമതിയിലേക്ക് കാലെടുത്ത് വെച്ചത് ഇ കെ നായനാരുടെ മകനിലൂടെയാണ് എന്ന് പറയേണ്ടായി. പക്ഷെ അതൊന്നും പുറത്തേക്ക് വിടില്ല. അവരെയൊക്കെ വെള്ളപൂശി വൈറ്റ് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവരൊക്കെ ചെയ്യുന്നത്. അറിയുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ സ്വഭാവമുണ്ട്. ക്രിസ്ത്യാനികൾക്ക് മതക്കച്ചവടത്തിൻ്റെ സ്വഭാവമുണ്ട്. മുസ്ലിങ്ങൾക്ക് അവരുടെ ജിഹാദി സ്വഭാവവും തീവ്രവാദി സ്വഭാവവും ഉണ്ട്.
ഹിന്ദുക്കൾ കമ്മ്യൂണിസ്റ്റ് ആവുകയോ ഹിന്ദുക്കൾ ക്രിസ്ത്യാനിയാവുകയോ ഹിന്ദുക്കൾ മുസ്ലിം ആവുകയോ ചെയ്താൽ ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദികളായിട്ട് മാറും അവർ. അവർ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും ഒരുമിച്ച് അവർ നശീകരണ പ്രവർത്തനത്തിൽ വരുന്നത് കാണാം. ഏതായാലും ക്രിസ്ത്യാനികൾ തിരിച്ചറിയുന്നു. അത് ഞാനൊന്ന് വായിക്കാം. ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ വത്തിക്കാന്റെ മുന്നറിയിപ്പ്. വത്തിക്കാന്റെ മുന്നറിയിപ്പാണ്. എവിടെയൊക്കെ പറ്റുമോ അവിടെയൊക്കെ അവർ ഒരുമിച്ച് തന്നെ നിന്നിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി, പ്രത്യക്ഷമായിട്ടല്ല പരോക്ഷമായിട്ട്. ഫ്രാൻസിലെ നീസ് നഗരത്തിലെ ക്രൈസ്തവ ദേവാലയത്തിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി വത്തിക്കാൻ ആരാധനാ തിരുസംഘത്തിന്റെ തലവൻ കർദിനാൾ റോബർട്ട് സാറ അദ്ദേഹമാണ് ഇത് പറഞ്ഞത്. ഇവിടെ കേരളത്തില് ഭാരതത്തിൽ ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഭീകരവാദിയാണെങ്കിലും തീവ്രവാദിയാണെങ്കിലും മതതീവ്രവാദിയാണെങ്കിലും അവർക്കൊക്കെ ഇന്ത്യക്കാർ മനുഷ്യാവകാശ പരിഗണന നൽകണം. നമ്മുടെ വീട്ടിലിത് നടന്നാൽ അപ്പോഴാണത് ഭീകരവാദാവുക. ഒരു കവയത്രിക്കെതിരെ ഒരു ഫെമിനിസ്റ്റുകൾ പറഞ്ഞപ്പോൾ കോടതി പോലും മുൻകൂർ ജാമ്യം നിഷേധിച്ച ആ ഫെമിനിസ്റ്റുകളെ പോലെ ആയിരക്കണക്കിന് ഫെമിനിസ്റ്റുകൾ വരണമെന്ന് കവയത്രി പറഞ്ഞപ്പോൾ അതിന് പ്രതികരിച്ചു. കാരണം അവനവൻ്റെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുമ്പോഴും ചൊറിയുമ്പോഴും വേദനിക്കുമ്പോഴും ആ ശരിക്ക് കാര്യങ്ങൾ അറിയുള്ളൂ. മറ്റുള്ളവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ നമുക്കെന്താ കുഴപ്പം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കേരളത്തിലെ ഉൾപ്പെടെ ക്രിസ്ത്യാനികളും മറ്റുള്ളവരും. യൂറോപ്പിലുള്ളതും അമേരിക്കയിലുള്ളതും ഒക്കെ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഹിന്ദു കമ്മ്യൂണിസ്റ്റുകാരുടെ ഇൻസ്റ്റിഗേഷൻ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇപ്പൊ യൂറോപ്പിലും അമേരിക്കയിലെ ട്വിൻ ടവർ, രണ്ട് ടവറൊക്കെ തകർത്തപ്പോഴത്തേക്കും ഒസാമ ബിൻ ലാദന്റെയും മുസ്ലിം തീവ്രവാദവും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അമേരിക്കക്കാർക്കും യൂറോപ്യന്മാർക്കും സാധിച്ചത്. ഹിഡൻ അജണ്ട ഇല്ലാതെ പറയട്ടെ, നന്നായി അത്. കാരണം മനുഷ്യാവകാശത്തിന് വേണ്ടി പ്രവർത്തിച്ച് ലോകത്തെ എവിടെയൊക്കെ പോകുന്ന അഭയാർത്ഥികളെയൊക്കെ വലിച്ചു വാരി വിളക്ക് വെച്ച് സ്വീകരണം നടത്തി പൗരത്വം കൊടുത്തവരാണ് ഇപ്പം അനുഭവിക്കുന്നത്. അപ്പം നമ്മുടെ നാട് എത്ര കാലം ഇത് അനുഭവിച്ചു? സ്വാതന്ത്ര്യം കിട്ടിയിട്ട് മുതൽക്ക് ഇവിടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഈ തീവ്രവാദത്തിൻ്റെ ഭീകരത. ഒരു വിഭാഗത്തിൽ നിന്നുണ്ടാകുന്ന ഭീകരതയാണ്. ഏതായാലും ഇസ്ലാമിക തീവ്രവാദം എന്ന ഭീഷണിക്കെതിരെ ഉയർത്തെഴുന്നേൽക്കണമെന്ന് കർദിനാൾ റോബർട്ട് സാറ പറഞ്ഞു. ഈ ഇത്രയും കാലം ഉയർത്തെഴുന്നേൽക്കുന്നതിന് പകരം ഉറങ്ങിക്കിടക്കായിരുന്നു. അവനവൻ്റെ നെഞ്ചത്ത് വെടിയേറ്റപ്പോഴാണ് മനസ്സിലായത്, നിങ്ങളൊക്കെ പഠിക്കണം ഭാരതത്തെ കണ്ട് എത്ര കാലങ്ങളായി ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നു. വളർത്തുന്നത് ഇതിനകത്തുള്ളവർ തന്നെയാണ്, ഹിന്ദുക്കൾ ഉൾപ്പെടെ ഉള്ളവരെന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം ആഹ്വാനം ചെയ്തു, ശക്തിയോടും നിശ്ചയദാർഢ്യത്തോടും കൂടി പോരാടേണ്ട ഭീകര മതഭ്രാന്താണ് ഇസ്ലാമിക തീവ്രവാദമെന്ന് കർദിനാൾ സാറ പറഞ്ഞു. അതൊക്കെ 2021 വരെ കാത്തിരിക്കേണ്ടി വന്നു. സ്വീഡനിലും ഡെൻമാർക്കിലും ഒക്കെ കത്തിക്കാളി ജീപ്പ് കയറ്റി കൊല്ലാൻ ശ്രമിച്ചവരുണ്ട്. തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചപ്പോഴും മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ വഴിയെ കൂടെ പോകുന്ന അണലിയെയും മൂർഖനെയും ഒക്കെ മടിയിൽ വെച്ചവരാ. മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ ഞങ്ങൾ ലോകത്തെ മാതൃകയാക്കി കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. ഇസ്ലാമിസം പൈശാചികമായ മതഭ്രാന്താണ്. അത് കൊട്ടേഷനിലാണ് കേട്ടോ, ഞാൻ പറഞ്ഞതല്ല. ജന്മഭൂമിയിലെ നവംബർ 1 പത്രത്തിലെ 9 പേജിലുള്ളതാണ് കൊട്ടേഷനിൽ. ഇസ്ലാമിസം പൈശാചികമായ മതഭ്രാന്താണ്. അതിനെതിരെ ശക്തിയോടും നിശ്ചയദാർഢ്യത്തോടും കൂടി പോരാടേണ്ടതുണ്ട്. അവർ തങ്ങളുടെ യുദ്ധം അവസാനിപ്പിക്കില്ല. നിർഭാഗ്യവശാൽ ആഫ്രിക്കക്കാരായ ഞങ്ങൾക്ക് ഇത് നന്നായി അറിയാം. നിഷ്ഠൂരന്മാർ എപ്പോഴും സമാധാനത്തിൻ്റെ ശത്രുക്കളാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ, ഇപ്പോൾ ഫ്രാൻസ് ഇത് മനസ്സിലാക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം, കർദിനാൾ സാറ ട്വീറ്റ് ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. അതാണ് അറിയാലോ ഇല്ലേ, കേൾക്കാം കേൾക്കാം കേട്ടുകൊണ്ടേയിരിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കുറേ അധികം കാര്യം നേടിയിട്ടുണ്ട്. ലോകം മുഴുവനും
ക്രിസ്ത്യാനികളിപ്പോൾ ഏത് വഴി കൂടിയാണ് പോകുന്നത് എന്നുള്ളതറിയാം. ആഫ്രിക്കക്കാരനായതുകൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത് മനസ്സിലാക്കാം. വെളുത്ത തൊലിയുള്ളവനാണെങ്കിൽ പ്രാർത്ഥിക്കാമെന്ന് പറയില്ല, പ്രവർത്തിക്കാമെന്നേ പറയുള്ളൂ. സമാനമായ സന്ദേശം അദ്ദേഹം ഫേസ്ബുക്കിലും പങ്കുവച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് 4000-ൽ അധികം ആളുകളാണ് കർദിനാൾ സാറയുടെ ട്വീറ്റ് പങ്കുവച്ചത്. ബൈബിൾ ഉപയോഗിച്ച് അഭയാർത്ഥി പ്രവാഹത്തെ ന്യായീകരിക്കുന്നവർ തെറ്റായ ബൈബിൾ വ്യാഖ്യാനമാണ് നടത്തുന്നതെന്നും ഇസ്ലാം മതം ഭൂരിപക്ഷമായ രാജ്യത്ത് നിന്നാണ് താൻ വരുന്നതെന്നും അതിനാൽ താൻ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി തനിക്ക് ഉത്തമ ബോധ്യമുണ്ടെന്നും യൂറോപ്പ് ഇല്ലാതെയായാൽ ഇസ്ലാം ലോകം കീഴടക്കുമെന്നും കഴിഞ്ഞ വർഷം വാല്യുവേഴ്സ് ആക്ടിലസ് എന്ന ഫ്രഞ്ച് പ്രസിദ്ധീകരണത്തിന് നൽകിയ ആഭിമുഖ്യത്തിലും അന്ന് സാറ കർദിനാള് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതെല്ലാം നമ്മൾ അറിയണം, കേരളീയർ ഇതൊക്കെ അറിയണം. ഇസ്ലാം ഭൂരിപക്ഷമായാൽ നടക്കാൻ പോകുന്നത് എന്താണ്? മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയെയാണ് മുഖ്യമന്ത്രിയായിട്ട് ഒരു പക്ഷേ നിരത്താനായിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ കൗണ്ടർ ചെയ്യാൻ UDFകാർ തീരുമാനിച്ചിരിക്കുന്ന മുസ്ലിം ലീഗിലെ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കുക. അപ്പോൾ പിന്നെ കേരളത്തിൻ്റെ അവസ്ഥ അറിയാലോ. സമാധാനപ്രിയരായ മുസ്ലിങ്ങൾ, അതല്ലാത്ത മുസ്ലിങ്ങൾ, അങ്ങനെയൊന്നും ഇല്ല ലോകത്തിൽ. അവരൊരുമിച്ച് എന്നും വരും, അവരുടെ ആവശ്യത്തിന് എല്ലാവരും ഒരുമിച്ച് വരും. അതിനുശേഷം പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ഇത് കൃത്യമായിട്ട് നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഇതൊരു പത്രത്തിൽ വന്ന വാർത്ത ഞാൻ വായിച്ചു എന്ന് മാത്രം. സ്വീഡനിലായാലും ഡെൻമാർക്കിലായാലും അമേരിക്കയിലെ ന്യൂയോർക്കിലുണ്ടായ സംഭവമായാലും എല്ലാം നമ്മളെ ചരിത്രം പാഠം പഠിപ്പിക്കുന്നു. ഇത് പറഞ്ഞാൽ വർഗീയതയാണ്, ഇത് പ്രവർത്തിച്ചാൽ വർഗീയതയല്ല. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്നുകൂടി ഓർമ്മിക്കുക. പ്രണാമം, നമസ്കാരം.